ഞാനിന്ന് നിൽക്കുന്നത് എടത്വ പള്ളിക്ക് മുന്നിലാണ്. ചരിത്രമുറങ്ങുന്ന ദേവാലയം. അതിമനോഹരമായ ഈ പള്ളിയുടെ ചരിത്രം മുന്നോട്ട് സഞ്ചരിക്കും തോറും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഞാൻ ദേവാലയത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിവിശാലവും വിസ്തൃതവുമായ ഇവിടുത്തെ ഈ അന്തരീക്ഷം ശാന്തതയുടെ ഭക്തിസാന്ദ്രമായ ഒരവസ്ഥയാണ് ഇപ്പോൾ എന്നിൽ സൃഷ്ടിക്കുന്നത്. അത് ഇവിടെയായിരിക്കുന്ന ഓരോ വ്യക്തിക്കും തിരിച്ചറിയാൻ കഴിയും. ഇതാ പ്രാർത്ഥിക്കുന്ന നിരവധി പേർ. ആത്മനൊമ്പരങ്ങളുടെ ഹൃദയഭാരങ്ങൾ ഇവിടെ ഈ സന്നിധിയിൽ ആയിരുന്നുകൊണ്ട് ദേവാലയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദായിയുടെ മധ്യസ്ഥതയാൽ നല്ല ദൈവത്തിന് സമർപ്പിക്കുകയാണ് വിശ്വാസികൾ. വിശുദ്ധൻ്റെ ഈ രൂപത്തിനും പ്രത്യേകതകൾ ഏറെയുണ്ട്. അതും നമുക്ക് ചരിത്രത്തോടൊപ്പം തിരിച്ചറിയാം. ബലിവേദിയാകുന്ന പ്രധാന അൾത്താര സ്ഥിതി ചെയ്യുന്ന ഇവിടത്തെ മദ്ബഹാക്കും ഹൈക്കലാക്കും നടുവിലുള്ള ചുവന്ന വിരി തുറക്കുന്ന വിരിക്കപ്പുറം വിശുദ്ധി നിറഞ്ഞ ഇവിടുത്തെ അൾത്താരയും മദ്ബഹായും നമുക്ക് ദർശിക്കാം. മദ്ബഹായിലെ റത്താളിൻ്റെ ഏറ്റവും മുകളിൽ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ കിരീടധാരണമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മാതാവിന് മുകളിൽ പറന്നിറങ്ങുന്ന പരിശുദ്ധാരൂപിയെയും മാതാവിന് മുന്നിൽ ധൂപം വീശുന്ന മാലാഖമാരെയും ഇവിടെ കാണാം. ആദ്യകാലത്തിലെ ഓലമേഞ്ഞ ഒരു ദേവാലയമായിരുന്നു ഇവിടെ സ്ഥാപിതമായിരുന്നത്. അതിൻ്റെ പണി ഏതാണ്ട് 1823 പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു. ആദ്യത്തെ ദേവാലയം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമോദയത്തിലെ കാണിക്കമാതാവിൻ്റെ പേരിലാണ് ഈ ദേവാലയം സ്ഥാപിതമായത്. കാണിക്കമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ആദ്യ ദേവാലയത്തിൻ്റെ സ്മരണയ്ക്കും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കൊണ്ടും ഇന്നും എടത്വാ പള്ളിയിലെ മദ്ബഹായുടെ നടുവിൽ സ്ഥാപിച്ചിരിക്കുന്നത് കാണിക്കമാതാവ് ഉണ്ണിയെ കൈകളിൽ വഹിച്ചു നിൽക്കുന്ന രൂപമാണ്. അതുകൊണ്ടുതന്നെ അമ്മയുടെ വലിയ അനുഗ്രഹവും ഇവിടെ എത്തുന്ന ഓരോ വിശ്വാസിയിലും ധാരാളമായി ചൊരിയപ്പെടുകയാണ്. ആളുകളെയെല്ലാം വളരെയേറെ ആകർഷിക്കുന്നതാണ് ദേവാലയത്തിലെ മദ്ബഹ. തങ്കം കൊണ്ട് പൂശി അതിമനോഹരമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മദ്ബഹ കാണുവാനായിട്ട് വിദേശത്ത് നിന്നും സ്വദേശത്ത് നിന്നും ധാരാളം തീർത്ഥാടകരെ എല്ലാ ദിവസവും ഇവിടെ വരുന്ന കാഴ്ച കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അനേകം വിശുദ്ധരുടെ സ്വരൂപങ്ങളും മദ്ബഹായിലെ ദർശിക്കുവാനായിട്ട് സാധിക്കും. ഈ ദേവാലയത്തിൻ്റെ ആദ്യ നാമകരണത്തിന് കാരണഭൂതയായ പരിശുദ്ധ കാണിക്കമാതാവേ, അമ്മേ, ഞങ്ങൾ വണങ്ങുന്നു. അവിടുത്തെ മക്കളായ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ. ഞങ്ങൾക്കായി അവിടുത്തെ ദിവ്യസുതനോട് മാധ്യസ്ഥം വഹിക്കണമേ.
എടത്വ സെൻറ്റ് ജോർജ് ദേവാലയം 1810 സെപ്റ്റംബർ മാസം 29-ാം തീയതിയാണ് ഈ ദേവാലയത്തിന് ആരംഭം കുറിച്ചത്. ഇതിനു മുമ്പ് തന്നെ ഇവിടെ ധാരാളം ക്രൈസ്തവരെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ വിശുദ്ധ തോമാസ്ലിഹായാൽ സ്ഥാപിതമായ നിരണം പള്ളിയിലേക്ക് ഇവിടെയുള്ള ആളുകളെ മതകർമ്മ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി വള്ളങ്ങളിലെ പോവുക പതിവായിരുന്നു. എന്നാൽ 417 കല്ലൂർക്കാട് ഇപ്പോഴത്തെ ചമ്പക്കളം പള്ളി സ്ഥാപിതമായപ്പോൾ നിരണത്തേക്ക് പോയ വിശ്വാസികളെ പിന്നീട് കല്ലൂർക്കാട് പള്ളിയിലേക്കാണ് വള്ളങ്ങളിലെ പോയിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടങ്ങൾ മുതൽ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ദേവാലയം സ്ഥാപിക്കുവാനും മതാനുഷ്ഠാനങ്ങൾ സ്വന്തം നാട്ടിൽ നടത്തുവാനും എടത്വ നിവാസികളെ വളരെയേറെ ആഗ്രഹിക്കുകയുണ്ടായി. അവരുടെ നിരന്തരമായ ശ്രമഫലമായിട്ട് അന്നത്തെ വരാപ്പുഴ വികാരി അപ്പസ്തോലിക്കിൽ നിന്നും പ്രത്യേകമായിട്ടുള്ള അനുമതി ഈ ദേവാലയം സ്ഥാപിക്കുവാനായിട്ട് ലഭിക്കുകയുണ്ടായി. എന്നാൽ പുതിയ ദേവാലയം 1836-ഓടുകൂടി പണിത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ വികാരി അച്ഛൻ്റെ നേതൃത്വത്തിലെ വരാപ്പുഴ അപ്പസ്തോലിക്കിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി ഇടപ്പള്ളി പള്ളിയിൽ ചെന്ന് അവിടെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന രൂപം സ്വന്തമാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. 1810 പള്ളി സ്ഥാപിക്കുന്നതിനു മുമ്പ് ചങ്ങങ്കരി, തലവടി, കോഴിമുക്ക്, എടത്വ എന്നീ സ്ഥലങ്ങളിലെ ആളുകൾ നാലു കരകളെ പ്രതിനിധീകരിച്ച് നാലു വള്ളങ്ങളിലാണ് മതപരമായ ആവശ്യങ്ങൾക്കും മറ്റും നിരണം പള്ളിയിലേക്കും അതിനുശേഷം ചമ്പക്കുളം കല്ലൂർക്കാട് പള്ളിയിലേക്കും പോയിരുന്നതെന്നാണ് ചരിത്രം. ആളുകളുടെ ബാഹുല്യം കൂടിയപ്പോൾ രണ്ടാമത് അല്പം കൂടി വലുതാക്കി പണിതീർത്ത സിമിത്തേരി പള്ളിയുടെ കൂദാശാകർമ്മം 1842 നടത്തിയപ്പോൾ മുഖ്യ കാർമ്മികനായിരുന്ന ലുവിദിക്കോസ് മെത്രാനോടൊപ്പം പ്രസംഗിച്ചത് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനായിരുന്നു എന്നതും എടത്വായുടെ പുണ്യം. ഇന്നും പാരമ്പര്യ വിശ്വാസങ്ങളും വിവിധ നേർച്ചകളും തിരുനാളുകളുടെ പ്രത്യേകതകളും കാത്തുസൂക്ഷിക്കുന്ന ചരിത്രമുറങ്ങുന്ന എടത്വ സെൻറ്റ് ജോർജ് ഫൊറോന ദേവാലയം ഈ നാടിൻ്റെയും ഇവിടെ വന്നെത്തുന്ന ഓരോ വിശ്വാസിയുടെയും പ്രകാശഗോപുരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവാലയ മധ്യസ്ഥരായ പരിശുദ്ധ കാണിക്ക മാതാവിനോടും വിശുദ്ധ ഗീവർഗീസ് സഹദായോടും നമുക്ക് മധ്യസ്ഥം അപേക്ഷിക്കാം.